നമസ്കാരം, മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ട്രഷറിക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ടി വി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമാശ്വാസ കുടിശ്ശികകൾ 3 ഗഡു അനുവദിക്കുക, മെഡിസിപ്പ് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുക, ഒ പി ചികിത്സ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് മോഹനൻ പുറച്ചേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ വി തമ്പാൻ, സി വി രാജഗോപാലൻ, ടി കുഞ്ഞികൃഷ്ണൻ, പി ലളിത തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടിയിലെ പദവിയല്ല നിലപാടാണ് പ്രധാനമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ. സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്ത വിഷയത്തിലാണ് പി ജയരാജന്റെ പ്രതികരണം. മാധ്യമങ്ങൾ ഒളിഞ്ഞുനോട്ടം നടത്തുന്നുവെന്നും സി പി എമ്മിലെ ഉൾപാർട്ടി ജനാധിപത്യം കോൺഗ്രസിലുണ്ടോ എന്നും പി ജയരാജൻ ചോദിച്ചു. തനിക്ക് അനുകൂലമായ ഫേസ്ബുക്കിലെ പ്രതികരണം കണ്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അല്ല, മാധ്യമങ്ങൾ അതിൻ്റെ മൊത്തം ഫലസിദ്ധിയെ പറ്റിയിട്ടാണല്ലോ പറയേണ്ടത്. അതായത് സംസ്ഥാന സമ്മേളനം കൈക്കൊണ്ട സുപ്രധാനമായിട്ട് തീരുമാനങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ സി പി എമ്മിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായിട്ടാണ് കൈക്കൊണ്ടത് എന്ന കാര്യമാണ് ഞാൻ ഊന്നി പറഞ്ഞത്. ഹ്യൂമനിസ്റ്റ് മൂവ്മെന്റ്, നിർമ്മലഗിരി കോളേജ്, എൻ എസ് എസ് യൂണിറ്റ്, എം ജി കോളേജ്, എൻ എസ് എസ് യൂണിറ്റ് തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധങ്ങൾ ഒഴിവാക്കൂ, ഭൂമിയും ജീവനും സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ യുദ്ധവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. എം പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ പരിമൾ മർച്ചന്റ്, കെ ചന്ദ്രൻ, ടി പി ആർ നാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്തർപ്രദേശിൽ കണ്ണൂർ സ്വദേശിയായ സി ആർ പി എഫ് ജവാൻ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. കണ്ണൂർ തെക്കി ബസാറിലെ ഗോകുലം സ്ട്രീറ്റിലെ എം എൻ ഹൌസിൽ ദാസൻ രുക്മിണി ദമ്പതികളുടെ മകൻ 37-കാരനായ എം എൻ വിപിൻ ദാസ് ആണ് ഡ്യൂട്ടിക്ക് ഉപയോഗിച്ചിരുന്ന തോക്ക് ഉപയോഗിച്ച് സ്വയം വെടിവെച്ച് മരിച്ചത്. വെള്ളിയാഴ്ച കൈത്തോക്ക് ഉപയോഗിച്ച് സ്വയം തലയ്ക്ക് വെടിവെക്കുകയായിരുന്നുവെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ പീഡനമാണ് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന ആരോപണവുമുണ്ട്. വിപിന് പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം അടുത്തയാഴ്ച നടക്കാനിരിക്കെയാണ് മരണം. വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മത്തിന് പങ്കെടുക്കാൻ അവധിക്ക് അപേക്ഷ നൽകിയപ്പോൾ മേലധികാരികൾ ഇത് പരിഗണിക്കാതിരുന്ന മനോവിഷമത്തിലാണ് വിപിൻ ജീവനൊടുക്കിയതെന്ന് വിപിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. അവധി ലഭിക്കാത്തതിനെ തുടർന്നുള്ള മനോവിഷമം വിപിൻ ഇവരുമായി പങ്കുവച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മരണവിവരം നാട്ടിലെത്തുന്നത്. 2005 വിപിൻ സി ആർ പി എഫിൽ ചേർന്നത്. ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ വ്യാപാരി പീഡനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ ജില്ലാ കമ്മിറ്റി ഈ മാസം 8 10 മുതൽ 12 കണ്ണൂരിൽ ജി എസ് ടി ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. വ്യാപാരി സൗഹൃദ അന്തരീക്ഷവും വ്യവസായ സൗഹൃദ അന്തരീക്ഷവും പ്രഖ്യാപിച്ച് വ്യാപാരികളുടെയും വ്യവസായികളുടെയും കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ട് ജി എസ് ടി ഉദ്യോഗസ്ഥരെ ഇറക്കിവിട്ട് ഫൈൻ അടപ്പിക്കുന്ന സ്ഥിതിയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. ഒരു ജി എസ് ടി ഉദ്യോഗസ്ഥൻ ദിവസം ചുരുങ്ങിയത് 3 കടകളെങ്കിലും കയറി വ്യാപാരികളെ ഫൈനടപ്പിക്കുന്ന സ്ഥിതിയാണ്. സി സി ടി വി പോലീസ് സ്റ്റേഷനിലും ജി എസ് ടി ഓഫീസിലും തത്സമയം കാണാൻ കഴിയണം എന്ന വകുപ്പ് നിർദ്ദേശവും ബാലിശമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും വാറ്റ് നികുതി അസാധുവായിട്ടും കേരളത്തിൽ ഇപ്പോഴും നിരവധി വ്യാപാരികൾക്ക് നിയമത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ടി എഫ് സെബാസ്റ്റ്യൻ, ജനറൽ സെക്രട്ടറി എൻ കെ ഷിനോജ്, കെ എം ബഷീർ, പി വി മനോഹരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോവിഡിന്റെ മറവിൽ വ്യാപാരികളെ നിരന്തരമായി പീഡിപ്പിക്കുന്ന സർക്കാരിൻ്റെയും വിവിധ വകുപ്പുകളുടെയും വ്യാപാരി ദ്രോഹ നടപടികൾക്കെതിരായിട്ടാണ് ഈ സമരം നടത്തുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം, സംഘടിക്കുവാനോ പ്രതികരിക്കുവാനോ കഴിയാതിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തെ ചൂഷണം ചെയ്തുകൊണ്ട് വ്യാപാരികളെ കൊള്ളയടിക്കുന്ന വിധത്തിൽ ഒട്ടേറെ വ്യാപാരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ജി എസ് ടി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജി എസ് ടി വിഭാഗത്തിൽ അടുത്ത കാലത്തായി നടത്തിവരുന്ന ടെസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം, വളരെ തിരക്കുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഉപഭോക്താവ് എന്ന നിലയിൽ കടന്നു വന്നുകൊണ്ട് പർച്ചേസ് ചെയ്യുന്നു, വളരെ തിരക്ക് ഭാവിച്ചുകൊണ്ട് ബില്ല് വാങ്ങാതെ പൈസ കൊടുത്ത് ഒഴിവാകുന്നു, അടുത്ത നിമിഷം തന്നെ സന്നാഹത്തോടു കൂടി വന്ന് ബില്ല് കൊടുത്തില്ല എന്ന് ആരോപിച്ച് 20,000 രൂപയൊക്കെ
പിഴ ഈടാക്കുന്ന ഒരു സിസ്റ്റം ഈ സംസ്ഥാനത്ത് പകൽക്കൊള്ള പോലെ നടന്നുകൊണ്ടിരിക്കുക. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ദിനേശ് ബിഡി തൊഴിലാളി കേന്ദ്ര സഹകരണ സംഘത്തിന് അസോച്ചം ദേശീയ അവാർഡ് 7 തവണയും ലഭിച്ചതായി ചെയർമാൻ എം കെ ദിനേശ് ബാബു അറിയിച്ചു. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം, തൊഴിലാളികൾക്ക് നൽകേണ്ട ആനുകൂല്യം, സർക്കാരിന് ലഭിക്കേണ്ട നികുതി തുടങ്ങിയ ഘടകങ്ങൾ കണക്കിലെടുത്താണ് കേരള ദിനേശ് ബിഡി അവാർഡിന് അർഹമായത്. 1969 ബി ഡി മേഖലയിൽ ആരംഭിച്ച കേരള ദിനേശ് ഭക്ഷ്യ സംസ്കരണം ഐടി, കുടനിർമ്മാണം, ഓഡിറ്റോറിയം, റെസ്റ്റോറൻ്റ് തുടങ്ങിയ മേഖലകളിൽ ചുവടുറപ്പിച്ചതായും ചെയർമാൻ അവകാശപ്പെട്ടു. 9 March ഡൽഹി താജ് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി നാരായണൻ ടാറ്റൂറാനെ അവാർഡ് കൈമാറും. യുദ്ധം വേണ്ട, സമാധാനം മതി എന്ന സന്ദേശവുമായി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ക്യാമ്പയിൻ. പെരാവൂരിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ജൂബിലി ചാക്കോ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് ചാലാർത്ത് ഉദ്ഘാടനം ചെയ്തു. രാജു ജോസഫ്, ജോൺസൺ ജോസഫ് എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലയിൽ വീണ്ടും വൻ തീപിടുത്തം. തളിപ്പറമ്പ് ധർമ്മശാലയിലെ പ്ലൈവുഡ് ഫാക്ടറി കത്തിനശിച്ചു. വെള്ളിയാഴ്ച രാത്രി 11 തുടങ്ങിയ തീപിടുത്തം ശനിയാഴ്ച രാവിലെ 6:30 നിയന്ത്രണ വിധേയമാക്കാനായത്. ധർമ്മശാലയിലെ അഫ്ര പ്ലൈവുഡ് കമ്പനിയാണ് പൂർണ്ണമായി കത്തിനശിച്ചത്. കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ, പെരിങ്ങോം എന്നിവിടങ്ങളിൽ നിന്നായി 10 അഗ്നിശമന സേനകൾ സ്ഥലത്തെത്തിയാണ് തീ മറ്റിടങ്ങളിലേക്ക് പടരുന്നത് തടഞ്ഞത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക വിവരം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ഫയർഫോഴ്സ് നൽകുന്ന സൂചന. പറസനിക്കടവ് സ്നേക് പാർക്കിന് സമീപത്തെ ഫാക്ടറി പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണെങ്കിൽ സാധാരണ ഒരു ഭാഗത്തുനിന്ന് മാത്രം തീപിടിക്കേണ്ടിയിരുന്നതാണെങ്കിലും എല്ലാ ഭാഗത്തുനിന്നും പടർന്നു കയറിയ തീ നിമിഷങ്ങൾ കൊണ്ട് ഫാക്ടറി ഒന്നാകെ വിഴുങ്ങുകയായിരുന്നു. നാട്ടുകാരും അഗ്നിശമന സേനയും എത്തുന്നതിന് മുമ്പായി തന്നെ ഏതാണ്ട് പൂർണ്ണമായും തീ പടർന്നിരുന്നു. വിവരമറിഞ്ഞ് തളിപ്പറമ്പ് പോലീസും സ്ഥലത്തെത്തി. തളിപ്പറമ്പ് സ്വദേശി അബൂബക്കറിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫാക്ടറി. ഡൈചേംബറിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് വിവരം. പ്ലൈവുഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടൺ കണക്കിന് അസംസ്കൃത വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിരുന്നു. ഇതൊന്നാകെ തീപിടിച്ചതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഫാക്ടറി മുഴുവൻ തീയാളി പടരുകയായിരുന്നു. നഷ്ടം കണക്കാക്കിയിട്ടില്ലെങ്കിലും കോടികളോളം വരുമെന്നാണ് അഗ്നിശമന സേനയുടെ പ്രാഥമിക കണക്ക്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സൈറസ് കൈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പയഞ്ചേരി മുക്ക്, ഇരിട്ടി. ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ സമീർ MS തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9:30 മുതൽ 1 വരെയും വൈകുന്നേരം 4:30 മുതൽ 6 വരെയും അത്യാവശ്യഘട്ടങ്ങളിൽ ഡോക്ടറുടെ സേവനം 24 ലഭ്യമാണ്. പീഡിയാട്രിക്സ് വിഭാഗത്തിൽ ഡോക്ടർ അരുൺ KV തിങ്കൾ മുതൽ ശനി വരെയും രാവിലെ 9 മുതൽ 1 വരെയും വൈകുന്നേരം 4 മുതൽ 6 വരെയും അത്യാവശ്യഘട്ടങ്ങളിൽ 24. ഞായറാഴ്ചകളിലും ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ENT വിഭാഗത്തിൽ ഡോക്ടർ ഷൈജ K തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ചർമ്മരോഗ വിഭാഗത്തിൽ ഡോക്ടർ മുഹമ്മദ് ഷംനാദ് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും രോഗികളെ പരിശോധിക്കുന്നു. സൈറസ് കൈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പയഞ്ചേരി മുക്ക്, ഇരിട്ടി.